രാജ്യം മുഴുവൻ കാത്തിരുന്ന ഒരു വിധി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയെ എന്നും നയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഇഷ്ടങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2, സോഷ്യൽ മീഡിയ പാർട്ണർ ടിക്ടോക്. बेचैनी मांगती है रूप जो मेरे यौवन में है. तेरा फूल सा है अंग, तेरा अंग में है रंग, तेरे रंग में है संग गोरिये, तेरा रंग में है रूप, तेरे रूप में है धूप, तेरा धूप है अनूप गोरिये. सजना है काहे आई लाज सजनी, सुने दे अंग मेरे आज सजनी. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം അമ്പലമുക്ക് ടെമ്പിൾ റോഡ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് ദേ ഈ ഒരു നിമിഷം വരെ എല്ലാവരും ന്യൂസ് ചാനൽസിന്റെ മുന്നിലായിരുന്നു. എന്തായാലും റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു ദിവസത്തിന്റെ പ്രസക്തിയോടെ തന്നെ ഒരു ചാനൽ ചർച്ചയുമായിട്ട് വേദിയിലെത്താൻ പോകുന്നത് സ്ഥലത്തെ പ്രധാന വാർത്തകൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം റോക്ക്. നമസ്കാരം, ഞാൻ പഴുത്തല ശ്രീകുമാർ. ഇന്ന് May 23, ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ദിവസം. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കും. എല്ലാ തവണത്തെയും പോലെ ഇക്കുറിയും ചർച്ചകളും അവലോകനങ്ങളും തത്സമയ സംപ്രേഷണങ്ങളും ബലൂൺ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്നു. സത്യമായും അമ്മച്ചിയാണ് ഉള്ളവാണ്. SSLC പഠിച്ചവരുടെ റിസൾട്ട് വന്നു, +2 പഠിച്ചവരുടെ റിസൾട്ട് വന്നു, ഇന്ന് വരാനിരിക്കുന്നത് ഒന്നും പഠിക്കാത്തവരുടെ റിസൾട്ട്. ബലൂൺ ടി വി ഊതി നിറച്ച കാറ്റ് നിങ്ങൾക്കായി അഴിച്ചു വിടുന്നു വാർത്തകളിലേക്ക്. സത്യമായും അമ്മച്ചിയാണ് ഉള്ളതാണ്. വളരെ വാശിയേറിയ ത്രികോണ മത്സരമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടന്നത്. എല്ലാ സർവേകളെയും ഞെട്ടിച്ചുകൊണ്ട് പ്രവചനങ്ങൾക്ക് അതീതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണം പോലും ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. ആ കൗതുകങ്ങളിലേക്ക് ഒരെത്തി നോട്ടം. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളെയൊക്കെ കാണുന്നതിനും നിങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സൂര്യ തേജസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ തേജസ് നിങ്ങൾക്ക് വേണ്ടേ? ഈ തേജസ് നിങ്ങളങ്ങ് എടുക്കുക, നിങ്ങൾക്ക് തരുക, നിങ്ങളങ്ങ് കൊണ്ടു പൊക്കോളുവരും. അത് രാമേന്ദ്രന്റെ വീടാണ്. തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ വീട്? തെച്ചിക്കോട്ട് രാമേന്ദ്രനല്ല, പിന്നെ ഓട്ടർ രാമേന്ദ്രൻ. ഓട്ടർ, നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവരുടെ ആ കുടുംബക്കാരുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ അവരെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നമ്മൾ ഒന്ന് വ്യാപൃതനാകണം. മനസ്സിലായോ? മനസ്സിലായി. രാമേന്ദ്രൻ ചേട്ടോ, രാമേന്ദ്രൻ ചേട്ടനില്ലേ? അവിടെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് കയറി വരാനേ.
വിളിക്കാതെയും പറയാതെയും മലിഞ്ഞു കയറി വരാൻ പറ്റുന്ന ഏക സ്ഥലമാണ് രാമേന്ദ്ര ചേട്ടന്റെ വീട്. വന്നാട്ടെ, നമസ്കാരം. മനസ്സിലായല്ലോ നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമൊക്കെ അറിയാമല്ലോ. വേണ്ട, ഇതാണ് നമ്മുടെ ചിഹ്നം. പറക്കരുത്, അപ്പൊ വോട്ട് ഇതിനകത്ത് തന്നെ ഇടണമല്ലോ. എനിക്ക് തന്നെ തരണം വോട്ട്. ഇതന്നെ അടച്ചു വെച്ചേക്കുന്നത്. ഊണ് സമയമായിരുന്നല്ലേ, ഊണ് സമയത്താണ് ഞങ്ങള് വന്നു. അപ്പൊ പിന്നെ ഊണ് കഴിച്ചുകൂടെ? പിന്നെ കഴിക്കാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പ്രത്യേകതയാണ്. എവിടുന്ന് ഊണ് കഴിച്ചു കഴിച്ചാട്ടെ, സന്തോഷമായല്ലോ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മഹാരഥന്മാരെ നമുക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ക്ഷണിക്കാം. സുഭാഷ് ചന്ദ്രബോസ്, രാജാ റാം മോഹൻ റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരൊക്കെ വരും. ചേട്ടാ അതാണോ പറഞ്ഞത്? നീ കോട്ടിലോണ്ട് ചുമ്മാ തള്ളിയാ മതിയോ? എടാ മഹാരഥന്മാരൊന്നും വരത്തില്ല, വേറെ കുറച്ച് രഥന്മാരൊക്കെ വരുള്ളൂ. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്താ ഞാനും ഹെൽപ്പ് ചെയ്യാൻ ഈ പയ്യനും മാത്രമേ ഉള്ളൂ. എടാ ഒരു ക്യാമറ ഇടുന്ന വേഷമാണോ ഇത്? എക്സിക്യൂട്ടീവായിട്ട് വരണ്ടേ? എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ഇവിടുത്തെ ക്യാമറമാൻ മാത്രമാണോ? ഇത് ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് ജോലി ചെയ്യുന്ന ഞാനാണോ? ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമായിട്ട് ഈ ആർട്ട് വർക്കൊക്കെ ചെയ്താരാണ് ഈ ഞാൻ? രാവിലെ വന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇടുന്ന ഞാൻ. അതും പോയിട്ട് സാറിന് ചായ വാങ്ങണം, കാപ്പി വാങ്ങണം, ലഡു വാങ്ങണം, ജിലേബി വേണം, എല്ലാത്തിനും പോണം ഞാൻ. ഇതെല്ലാം പോട്ട്. അത് കഴിയുമ്പോ സാറിന് സാധനം എടുക്കാൻ പോണോ ഞാനാണ്. മനസ്സിലാക്കണം. അപ്പൊ സാറിന് എടുപ്പോ? ടെൻഷൻ ഇല്ലടാ, ഭയങ്കര ടെൻഷൻ ഇല്ലേ. അപ്പൊ നീ പറഞ്ഞ പോലെ മഹാരഥന്മാരൊന്നുമില്ല, കുറച്ച് രഥന്മാരുണ്ട്. ഇതാണ് ലിസ്റ്റ്, വായിച്ചു തള്ളിക്കും. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മഹാരഥന്മാരെ നമുക്ക് പരിചയപ്പെടാം. നിമിഷ കവിയും താത്വിക ചിന്തകനും രാഷ്ട്രീയ പ്രവചനത്തിന്റെ രാജാവും രാഷ്ട്രീയ നിരൂപകനും കൂടിയായ ബാലകൃഷ്ണൻ കൊടുങ്കാട്. പ്രവാചകന്മാരെ പറയൂ, പ്രഭാത മകളയാണോ പ്രപഞ്ചശില്പികളെ? ഇനി വരാൻ പോകുന്ന കക്ഷിയെ നമുക്ക് ക്ഷണിക്കാം. ഭരണകക്ഷിയുടെ വക്താവും ഭരണകക്ഷിക്ക് വേണ്ടി സകല ചാനലുകളും കയറി നിരങ്ങി ഘോര ഘോര പ്രസംഗിക്കുന്നവരുമായ ചവറ എന്നറിയപ്പെടുന്ന ചവറ ശശി. അടുത്ത വ്യക്തിയെ നമുക്ക് ക്ഷണിക്കാം. പ്രതിപക്ഷ പാർട്ടിയുടെ ചെറിയ നേതാവും അതുപോലെ ഈ ഇലക്ഷനിൽ എല്ലാ സീറ്റുകളും തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാട്ടാക്കട മന്മഥൻ. ഇനി വരാൻ പോകുന്ന വ്യക്തിയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പണിക്കും പോവാതെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ഒരു ചൊളുപ്പുമില്ലാതെ സ്വന്തം കാലിൽ ജീവിക്കുന്ന സരോജിനി മൽഹോത്ര. പുതിയ ഡ്രസ്സാണല്ലോ. അതെ അതെ. എവിടുന്ന് എടുത്ത്? ഞാൻ ഫുൾ ടൈം വിദേശത്താണല്ലോ. വിദേശത്ത് നിന്ന് എടുത്തായിരിക്കും. വിദേശത്ത് എവിടുന്നാണ്? വിദേശത്ത് ബോംബെന്ന്. ബോംബെന്ന് എടുത്താണല്ലേ. ഓക്കെ, നന്നായിരിക്കുന്നുണ്ട്. ഹലോ സരോജിനിക്ക് ഇപ്പൊ ആരാ? എന്തിനു ഈ സ്ത്രീകളുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സരോജിനിയുടെ കൂടെ നിൽക്കുന്നത് ഇപ്പൊ ആരാ? അതിനിപ്പോ പ്രത്യേകിച്ച് ആരും വേണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോരെ. മതി, എന്താ കൂടെ പോണോ? പോണെങ്കിൽ പോണെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. കൊടുങ്കാട് വിഷമിക്കണ്ട, അത് പുള്ളിയുടെ ഒരു ചെറിയൊരു വൈകല്യമാണ് ഞാൻ പറഞ്ഞത്. പുള്ളി ഇച്ചിരി പുരോഗമന ആയിരുന്നല്ലോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചുംബന സമരത്തിന് പോയായിരുന്നു, അതിന്റെ സമര നേതാവൊക്കെ ആയിരുന്നു. അങ്ങനെ ചുംബിക്കാൻ വേണ്ടി കൊച്ചി ചെന്ന് കയറി കൊടുത്തതിന് പോലീസ് ലാത്തിക്ക് ചുംബിൽ തടിച്ചു കൊടുത്തു. ഇപ്പം ഈ പുരോഗമനപരമായ എന്ത് ആശയങ്ങളുണ്ടെങ്കിലും ഞാൻ പിന്തുണയ്ക്കും. ഈ പുരോഗമനമൊക്കെ ഉണ്ടായിപ്പോഴും ഉണ്ട് ഉണ്ട്, എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത പടി എന്തരാണ്? നവോത്ഥാനം. അപ്പൊ ഇനി മോന്തയും കാണൂല. അല്ല, നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. അപ്പൊ ഓരോരുത്തർ അവരുടെ സീറ്റിൽ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ. അല്ല, അങ്ങനെയല്ല. ഈ വാസ്തുശാസ്ത്രം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ നിൽക്കണേ എനിക്ക് നല്ലത്. അങ്ങനെ കന്നിമൂല ഈ സൈഡാണ്. അപ്പൊ എവിടെ വന്നോളൂ.
ഈ ഒരു കാലത്ത് ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കോ? വേണ്ട, ഞാൻ അവിടെ എന്നുള്ള കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരിടത്ത് നിൽക്കും പ്ലീസ്, നമുക്ക് ചത്തു തുടങ്ങണം പ്ലീസ്. സാറാ ഞാൻ അവിടെയാണ്. അതെ, ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ അടുക്കായിരുന്നല്ലോ. ഇപ്പൊ അറ്റത്തല്ലേ? ഇപ്പൊ അറ്റത്തായി പോയി, കുഴപ്പമില്ല. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. ഇനി സ്പീഡ് പോസ്റ്റ് മാത്രമേ വരാനുള്ളൂ, അത് വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഏകദേശം ഭരണകക്ഷിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അനുകൂലമാകും, ഭരണകക്ഷിക്ക് അനുകൂലമാകും. പോസ്റ്റൽ വോട്ടല്ലേ, പോസ്റ്റൽ വോട്ട് അനുകൂലമാകും, എങ്ങനെ ആവാതിരിക്കും? ഈ പോസ്റ്റൽ വോട്ടെല്ലാം കൂടെ സമാഹരിച്ച് ഒത്തുചേർന്നിട്ട് കുത്തി കുത്തി കുത്തിക്കൊണ്ടിട്ടല്ലേ, അപ്പൊ അവർക്ക് അനുകൂലമായി തന്നെ വരും. അതെ, കഴിഞ്ഞ കാല ഗവൺമെന്റ് നിങ്ങളുടെ ഭരണത്തിൽ ഇരുന്നപ്പോൾ ഉള്ള ചില കുബുദ്ധികളായ പോലീസുകാരായിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അവർ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ നമ്മളെ ഭരണത്തിൽ ഇരുന്ന പോലീസുകാരല്ല, ഇപ്പോൾ നിങ്ങളെ ഭരണത്തിലിരിക്കുന്ന പോലീസുകാരാണ് ഇത് കാണിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ അപ്പോഴേ സസ്പെൻഡ് ചെയ്തല്ലോ. തിരിച്ചെടുക്കോ നാളെ? ഇന്ന് സസ്പെൻഡ് ചെയ്ത് നാളെ എടുക്കും. ഇത് മൊത്തം രാഷ്ട്രീയ കളിയാണ് സാർ. ഇവരെ പോസ്റ്റൽ വോട്ടുകളെല്ലാം രാഷ്ട്രീയ കളികളാണ്. രാഷ്ട്രീയ കളികളാണ് നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കള്ളത്തരം എവര് കള്ള വോട്ടിട്ട്? അല്ല, കള്ളത്തരം നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നു. നിങ്ങൾ എവിടെ നിന്ന് കടന്നു വന്നാലും കള്ളത്തരം കാണിച്ചിട്ട് പറഞ്ഞു പറയേണ്ടത്. നിങ്ങൾ ഗവൺമെന്റ് സെർവന്റ് ആണോ? ഞാൻ ആരുടെയും സെർവന്റും വേലക്കാരിയും ഒന്നുമല്ല. ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു സ്ത്രീയാണ് മിസ്റ്റർ. നിങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല? പക്ഷെ എനിക്ക് ഈ ബൂത്തിൽ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് മഷി തേച്ച് ഈ നഗത്തമ്മ മഷി തേക്കാനുള്ള താല്പര്യം എനിക്ക് താല്പര്യം. ഞാൻ ഫുൾ ടൈം വിദേശത്താണല്ലോ, അപ്പൊ ഞാൻ അവിടുന്നാണ് എന്റെ എല്ലാതും പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു 25,000 രൂപയുടെ ടൂട്ടസ് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ടൂട്ടസിൽ മഷി തേക്കുന്നോണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ആരോട് പറയണ്? എന്റെ മനുഷ്യ നെയിൽ പോളിസ്റ്റർ. അല്പസമയം ബ്രേക്ക്. കൂട്ടസല്ല, ഹലോ മിസ്റ്റർ. മലയാളത്തിന് ഒരു വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട്. മലയാളത്തിലെ ഉണ്ടാവും. സരോജിനി പറഞ്ഞ പല അർത്ഥങ്ങളാണ്. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും വരാം. മിസ്റ്റർ, നിങ്ങൾ കള്ളവോട്ട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് എങ്ങനെ വന്നു? താങ്കളെ പോലെ കുടുംബ വാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വന്ന ഒരാളല്ല ഞാൻ. അതിരുകൾ താണ്ടി വന്നവനാണ് ഞാൻ. അപ്പോ നിങ്ങൾ അതിരൻ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മൈലുകൾ താണ്ടി വന്നവനാണ്. അപ്പോ നിങ്ങൾ സാറേ ഇല്ല പറയൂല. വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ലീഡ് നിലകൾ നമുക്ക് പറയാൻ കഴിയും. മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ താങ്കളുടെ വിശ്വാസ പ്രകാരം എത്ര സീറ്റ് താങ്കളുടെ കക്ഷിക്ക് കിട്ടും? 20. അല്ല, താങ്കൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞത് 18 എന്നായിരുന്നു. അതെ, കഴിഞ്ഞ കമ്മിറ്റി നമ്മൾ കൂടിയപ്പോൾ 18 സീറ്റ് വരെ കിട്ടുമെന്ന് നമ്മൾ ചെയ്തു. ഇന്നലെ കമ്മിറ്റി കൂടിയപ്പോൾ നമ്മൾ ആ അവലോകന യോഗത്തിൽ നമ്മൾ അവലോകിച്ചെടുത്തപ്പോൾ 20 സീറ്റും കിട്ടുമെന്നാണ് നമുക്ക് അവലോകിച്ച് കിട്ടാൻ കഴിഞ്ഞ വാർത്ത. നിഷേ അല്ല തഴുത്തല ശ്രീകുമാർ. ശ്രീകുമാറെ, ഇവര് മെനഞ്ഞാന്ന് മീറ്റിംഗ് കൂടിയപ്പോ അവര് പറഞ്ഞ 18 സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇന്നലെ മീറ്റിംഗ് കൂടിയിട്ട് അവര് പറഞ്ഞു 20 സീറ്റ് കിട്ടുമെന്ന്. അതെ, നാളെ മീറ്റിംഗ് കൂടായിരുന്നാൽ ഭാഗ്യം. അതെന്താ 25 കിട്ടുമെന്ന് പറയും? 5 സീറ്റ് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ആകെ 20 സീറ്റ് ഉള്ളു ഇവിടെ. സുഹൃത്തെ, നിങ്ങൾ അങ്ങനെ കേരളത്തിന്റെ കാര്യത്തിൽ പറയാം, നമ്മൾ 20 സീറ്റും കൊണ്ടേ പോകും. 20 സീറ്റും കൊണ്ടേ പോകും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ വെറും കള്ള വോട്ട് ചെയ്തല്ലേ? കള്ള വോട്ട് നിങ്ങളല്ലേ ചെയ്തേ? കള്ള വോട്ട് നിങ്ങളാണ് ചെയ്തത്. ഞാൻ പറയുന്നത്,
ഞാൻ പറയുന്നത് കള്ള വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടില്ല. അല്ല കള്ളവോട്ട് കള്ളവോട്ട് ഉണ്ടല്ലോ, കള്ളവോട്ട് ചെയ്യുന്നപ്പോ തെളിഞ്ഞതല്ലേ. അല്ല ഇവര് ചെയ്യുമ്പോ അത് കള്ളവോട്ട് ആകുകയാണ്. എല്ലാം നല്ല വോട്ടാണ്. നല്ല വോട്ട് ഇവര് ചെയ്യുമ്പോ ഈ കള്ളന്മാർ ചെയ്യുമ്പോൾ കള്ളവോട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കേണ്ടത് ബാലകൃഷ്ണൻ കൊടുങ്കാടിനോടാണ്. ഈ കള്ളവോട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കള്ളവോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് പറയാനല്ല, ഒരു കവിതയിലൂടെ അത് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ വോട്ട് ചെയ്തില്ലേ? താങ്കൾ വോട്ട് ചെയ്തില്ലേ? വോട്ട് ചെയ്തല്ലോ. ഒരാൾക്ക് ഒരു പാർലമെന്റിൽ മൂന്ന് വോട്ട് ചെയ്യാം. ഞാൻ മൂന്നുപേർക്കും കൊടുത്തു. ഒരു വോട്ട് ചെയ്യാൻ പറ്റൂ? അല്ല നാവായിക്കുള്ള അങ്ങനെ ചെയ്യാൻ പറ്റും. നോട്ടൊന്നും ഞാൻ മേടിച്ചില്ല, സത്യമായിട്ട് ഞാൻ മേടിച്ചില്ല, പൈസ ഒന്നും ഞാൻ മേടിക്കത്തില്ല. അതല്ല താങ്കളുടെ കവിതയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കവി കൂടിയാണ്. എന്താണ് താങ്കളുടെ കവിത? ഞാനൊരു കവിത ചൊല്ലാം. ജനിച്ചു വീണപ്പോൾ എന്റെ അമ്മ എന്നെ വിളിച്ചു കള്ളാ. കൂട്ടുകാരുമായി കളിച്ചു നടന്നപ്പോൾ കൂട്ടുകാരെന്നെ വിളിച്ചു എട കള്ള ചെറുക്കാന്. അന്നേ ഉണ്ട് കള്ളൻ. പ്രേമിച്ചു നടന്നപ്പോൾ എന്റെ കാമുകി എന്നെ വിളിച്ചു ഓട കള്ള. കാലങ്ങൾ കഴിഞ്ഞു, ഋതുക്കൾ കഴിഞ്ഞു, കലണ്ടറുകൾ കീറി പറിഞ്ഞുപോയി. ചായക്കടയിലെ ബോണ്ടയിൽ നോക്കി ഞാൻ കൊതി നോക്കിയിരുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം അതൊന്ന് എടുക്കാൻ. എടുത്തുകൊണ്ടു പോയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, പിടിയട ആ കള്ളനെ എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ എന്നെ പിടിച്ചുകൊണ്ട് വന്ന റബ്ബർ കാട്ടിന്റെ ഇട്ട് പൊക്കി. എന്നിട്ട് അവിടെ ഇട്ട് ഇടിച്ച് ഊപ്പാട് വരുത്തി രണ്ടു മാസം ജയിലും കിടന്നേ. അല്ല പിന്നെ എന്റെ കവിതയിലെ നായകൻ നായകൻ അതാണ് കറക്റ്റ്. അപ്പൊ നമ്മള് സീറ്റുകൾ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമ്മള് സീറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. സരോജിനി മൽഹോത്ര, താങ്കൾക്ക് ഈ സീറ്റുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഹൈടെക് യുഗമാണെന്ന് നമ്മൾ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ആധുനിക യുഗമാണ്, ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ, ഇപ്പൊ നമ്മൾ ട്രെയിനിൽ ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു, ഇപ്പൊ ബസ്സിനാണെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു, തിയേറ്ററിൽ സിനിമ കാണുന്നെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ കടിപിടി കൂടാതെ ലോകസഭയിലേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൂടെ? ദൈവമേ, ഒരു പിടി ദുരിതവും അതിനൊരു കനവും ഇതോ. അല്ല ഞാൻ ചോദിച്ചാല് നിങ്ങൾ എന്തിനാ തമ്മി തമ്മിൽ നോക്കുന്നത്? ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്? മാഡം നമുക്കൊരു സീറ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് അതാണ് നമ്മള് ട്രെയിനില്ലേ അതിനകത്ത് കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യണം, എന്നിട്ട് ഈ മാഡത്തിന് അതിനകത്ത് ഇട്ട് പൂട്ടണം, എന്നിട്ട് പറഞ്ഞു വിടണം എങ്ങോട്ടെങ്കിലും വോട്ട്. ഈ ചർച്ച നടക്കണ്ടേ ഇവിടെ? ഹലോ, കൊടുങ്കാടന്റെ വാക്കുകളിൽ സ്ത്രീ വിരുദ്ധത മുഴച്ചു നിൽക്കുന്നു. സ്ത്രീകളെ നിങ്ങൾ അംഗീകരിക്കണ്ട, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ തൊട്ടി തലോടണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കാൻ പഠിക്കണം, അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ ഭരണകക്ഷിയുടെ വക്താവ് കൂടിയായ താങ്കൾ, നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ എത്രത്തോളം നിങ്ങൾ വിലയിരുത്തും? അത് എനിക്ക് പറയാം. ഞാൻ പറയും, ഈ പുള്ളി പഞ്ചായത്തിന്റെ ആളാണല്ലോ. അതെ, ഈ പഞ്ചായത്തിൽ ഒരു രാത്രി 12 മണി കഴിഞ്ഞാൽ എനിക്കും ഒരു സ്ത്രീക്കും കൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. തെരുവുകട്ടികളുടെ ശല്യം വേണു 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 അല്ല തഴുത്തല്ല ശ്രീകുമാർ വേണു. ഈ രാത്രി 12 മണിക്ക് ഇയാൾ സ്ത്രീകളെ കൊണ്ടെന്നെ ഇറങ്ങി നടക്കുന്നേ? അല്ല അതാണ് എനിക്ക് ഡൗട്ട്. അമ്മയും പെങ്ങന്മാരും മറ്റും ഇറങ്ങി നടക്കണ്ടേ? വേണു, അമ്മയും പെങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ എന്തിനാണ് ഇയാൾ തലയെ കൂടെ തുണിയിട്ടുണ്ട് നടക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇവിടെ മുണ്ടല്ല വിഷയം. ഈ പഞ്ചായത്തിലൂടെ ഒരാൾക്കും രാത്രി പകലും ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ഒരു പഞ്ചായത്ത് നിങ്ങളെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ? എന്നിട്ട് ഞാൻ ഇറങ്ങി നടന്നിട്ട് ഒരു പട്ടി എന്നെ കടിക്കുന്നില്ലല്ലോ. അത് നമ്മൾ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഒരു പട്ടിക്ക് പോലും നിന്നെ വേണ്ടെന്ന്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഭരണ നേട്ടങ്ങളും ഭരണ കോട്ടകളും ഉണ്ട്. അതെ അതെ. ഇപ്പൊ ഒരു പാലത്തിന്റെ ഒരു വിഷയം ഇവിടെ ഉണ്ടായി. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം പാലങ്ങളൊക്കെ ഉദ്ഘാടനം നടത്തിയത്. അതെ. അപ്പൊ 100 കോടി ക്ലബിൽ കയറുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. സിനിമയല്ലേ 100 കോടി ക്ലബ് കയറുന്നത്? 100 കോടി ക്ലബിൽ കയറുന്ന സിനിമകളാണല്ലോ. അല്ല, പിന്നെ 100 കോടി രൂപ ചെലവഴിച്ച പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. എറണാകുളം പാലാരിവട്ടം പാലം 100 കോടി ക്ലബിൽ കയറിയില്ലേ? പറഞ്ഞു കൊടുക്കണം മിസ്റ്റർ.
ഞങ്ങള് 100 കോടി ചെലവഴിച്ച് 50 കോടി നമ്മൾ ഇവിടുന്ന് ചെലവഴിച്ചു. ആ പാല ഉദ്ഘാടനം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് പൊളിഞ്ഞു. എവരുടെ ഭരണകാലത്താണ് ഇതിന്റെ അടിത്തറ കല്ലിട്ടത്? അടിത്തറ പിന്നെ കമ്പി കുറച്ചാണ് ഇവർ കെട്ടിയത്. എവരുടെ ഭരണകാലത്ത് അതിനകത്ത് സിമന്റ് വിട്ടില്ല, അതാണ് പാലം പൊളിഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ 100 കോടി ചെലവിട്ട് പണിത പാലം പിറ്റേന്ന് പൊളിഞ്ഞു. പക്ഷെ 100 വർഷം പഴക്കമുള്ള നാഗപടം പാലം ബോംബ് വെച്ചിട്ട് തകർന്നില്ല. അതറിയാമോ? ബോംബ് വെച്ചിട്ട് തകർന്നില്ല. അത് ആണുങ്ങൾ പണിഞ്ഞത്. ആണുങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യൊന്നും വേണ്ട, അതിൽ മെറ്റൽ കൂട്ടിയത് ഞാനും എന്റെ അമ്മയാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേ ഉള്ളതാണല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച സ്ത്രീകളും അതിൽ ഇൻവോൾവ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ നാഗമ്പള പാലത്തിനെ കുറിച്ച് ബാലകൃഷ്ണൻ എന്താണ് പറയുന്നത്? ഈ പാലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ, പാലോ പാലോ നല്ല നട പാലോ, നിന്റെ അച്ഛന്റെ കയ്യോ പിടിച്ച് നടന്നൊരു കാലം. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ശരിക്കും ആ പാലത്തിന്റെ പ്രശ്നം നിൽക്കട്ടെ. ഇവിടെ വരൾച്ചയുണ്ടായില്ലേ? വരൾച്ചയുണ്ടായപ്പോൾ നിങ്ങൾ എന്താണ്? എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഒരു വരൾച്ച, ഒരു വലിയൊരു വരൾച്ച ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാം ആദ്യം. വരൾച്ച ഉണ്ടായപ്പോൾ ഇവര് ഇവര് ഭരിക്കുന്ന കാലം, ഇവര് വരൾച്ചയെ കുറിച്ച് പഠിക്കാൻ പോയ സ്ഥലം ഏതെന്നറിയാമോ? ഏത് സ്ഥലം? ഏത് സ്ഥലം എന്ന് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, മറ്റേ കാണാവുള്ളൂ. മറ്റേ തുണ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പറയണോ? ശുദ്ധമായി വിട്ടോ, ഇങ്ങോട്ട് തേരെ രംഗെ ബാരേ മേരേ തേരെ തടകേ പടേ മേരേ ദിൽ കേ പടേ തോലനാ തേരെ രംഗെ ബാരേ മേരേ തേരെ തടകേ പടേ തോലനാ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇങ്ങനെയാണ് ആവശ്യമില്ലാതെ കുളുക്കുളു കൊണ്ടിട്ടത്. ഈ കുണുക്കൂണ് കിട്ടുന്നില്ലടേ, അത് എവിടെ പെയ്യെന്നറിയാമോ? കുളു മണാലി അത് പറ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വരൾച്ചയെ കുറിച്ച് പഠിക്കാൻ ഇവര് പോയത് വെള്ളപ്പൊക്കത്തെ കുറിച്ച് സംസാരിക്കണം. വെള്ളപ്പൊക്കത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായത്. നമുക്കിപ്പോ ലീഡ് നില ചെക്ക് ചെയ്യാം. ലീഡ് നില വന്നു കഴിഞ്ഞു. പാപ്പാല മണ്ഡലത്തിൽ ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിലാണ്. ഇപ്പൊ നമ്പർ കിട്ടിക്കഴിഞ്ഞു. താങ്കൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര സീറ്റ് നേടാൻ കഴിയും? മൊത്തം തൂത്തുവാരും ഇന്ത്യയിൽ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്തുണ്ട്? 3. എന്തോ 2. എങ്ങനെ? 1. ഒരെണ്ണമെങ്കിലും ഇല്ലേ? ഒരെണ്ണം എവിടെ കിടക്കും? ഇവിടെ ഒരെണ്ണം മതിയാ? അത് അങ്ങ് കത്തിച്ചൊലിച്ച് കിടക്കണ. ഏയ്, തീപ്പൊരി എന്തിനധികം? ആ, ഇത്തിരി മതി. കത്തിപ്പടരും. ആ, നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വെള്ളം കോരിയെത്തി അത് അണയ്ക്കും. തൂത്തുവാരി അങ്ങ് അറബിക്കടലിൽ കളയും നമ്മൾ. അല്ല, നമുക്കിപ്പോ ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. നമുക്ക് ഇപ്പൊ ഇന്ത്യയുടെ ഭരണം, ദാരിദ്ര്യങ്ങളും സമ്പത്തും എല്ലാം ഉണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾക്കാകുമോ? തീർച്ചയായിട്ടും. എങ്ങനെ? ഞങ്ങളെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു പഠന സമിതിയെ വെച്ചിരുന്നു. അവർ അത് പഠിക്കുന്നതിന് വേണ്ടി, ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയല്ലോ അവര്. കറക്റ്റ് ആണ്. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും. കാരണം അവിടെ എല്ലാരും ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞു കിടക്കില്ലേ? ഹലോ ഹലോ, അവര് ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ ഇങ്ങനെ കരകയറി ഇത്രയും സമ്പന്നരായി എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ തന്നെ പോയത്. നേതാവിന്റെ കൂടെ ആരൊക്കെ പോയി? പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളും ചെലവ് ചുരുക്കുകയൊക്കെ ചെയ്യുന്ന ഭാര്യയല്ലേ? അതുകൊണ്ട് ഭാര്യയും കൂടെ വന്നു. ഭാര്യ മാത്രമേ ഉണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ
രണ്ട് പൊടിക്കുട്ടികളും കൂടെ വന്നു. പൊടിക്കുട്ടികൾ നിങ്ങളെ നേതാവിന് പൊടിക്കുട്ടികൾ ഇല്ലല്ലോ. അല്ല, അതാ അവരുടെ മക്കളുടെ മക്കളാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, അത്രേ ഉള്ളു. അത്രേ കൊണ്ടുപോയപ്പോ പിന്നെ മറ്റവരെ കൊണ്ടുപോകണല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ ആയിട്ട് തള്ളയെ കൊണ്ടുപോകും. അങ്ങനെ ചുരുക്കം പറഞ്ഞ, കഴിഞ്ഞ ദിവസം നിങ്ങളെ നേതാവിന്റെ വീട്ടിലെ പട്ടി ചന്തയിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കണം, അമേരിക്കയെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. എല്ലാരെയും കൊണ്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? കേന്ദ്രത്തിൽ ഭരണം കിട്ടിയിട്ട് നിങ്ങൾ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് ശൗചാലയം കെട്ടിക്കൊടുത്തില്ലേ? അതെല്ലാം വല പിടിച്ച് കിടക്കുകയല്ലേ? അതെന്ത്? തിന്നാനും കൂടെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ശൗചാലയം മാത്രം മതിയോ? കാര്യം പറയാം, കേരളത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വലിയ രൂക്ഷമായ കാര്യം തന്നെയാണ്. നിങ്ങളും ഭരിക്കില്ലേ കേരളത്തില്? അപ്പൊ നിങ്ങൾ കേരളത്തിലോ? ഇവിടെ ഇവിടെ നോക്കി, ഇവിടെ 10 ലക്ഷം പേർക്ക് തൊഴിലില്ല ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ. എന്തുകൊണ്ട് തൊഴിലില്ല? ഞാൻ പറയാം സാർ, ഇങ്ങോട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കേരളത്തിൽ കണക്കനുസരിച്ച് 20 ലക്ഷം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ 20 ലക്ഷം ബംഗാളികളെ തിരിച്ചു വിട്ടാ കേരളത്തിലുള്ള ഈ 10 ലക്ഷം ഒരു കാര്യമാണ്. അവർക്ക് ജോലി കിട്ടത്തില്ലേ? ഞങ്ങൾ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയും ഉണ്ട്. അതിഥി ദേവോ ഭവോ, അതാണ് ഞങ്ങളുടെ ചിന്ത. മൽഹോത്രയാണ് ചോദിക്കുന്നത്, ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അവലോകനം ചെയ്യാനുള്ളത്? ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് 2 വാക്ക് ചോദിക്കാനുണ്ട്. അല്ല, ഈ ഉച്ചക്ക് ബിരിയാണിയാണോ ചോറാണോ? അതെ. ഇവിടെ 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 ഒന്നും കിട്ടൂല, ചർച്ച കഴിയുമ്പോഴേ വീട്ടിൽ പോയിക്കുള്ളൂ. ഞാൻ തന്നെ വീട്ടിൽ ചോറുണ്ടെന്നാണ് തിന്നണത്. ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചവറയുടെ നാക്ക് ഇറങ്ങിപ്പോകുന്നു. കാട്ടാക്കടെ കാട്ടാക്കടെ, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ ആരോപണങ്ങളായിരിക്കും. ചവറ് പറ തഴുത്തല ശ്രീകുമാർ, തഴുത്തലെ എന്താണ് നിങ്ങളുടെ ആരോപണം? ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറിമുട്ടുന്നു. എവിടെ? ഇവിടെ കേരളത്തിൽ എന്ത് വിലക്കയറ്റം? എല്ലാത്തിനും വില കുറച്ചു. അവശ്യ സാധനങ്ങളുടെ വില, അവശ്യ സാധനങ്ങളുടെ വില തന്നെ കുറച്ചു. അവശ്യ സാധനം എന്തൊക്കെയാണ്? കുറച്ച് അവശ്യ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലറിന്റെ വില കുറച്ചു. സൂചിയുടെ വില കുറച്ചില്ലേ? സൂചി കുറച്ചു. പിന്നെ മറ്റേ റോക്കറ്റിന്റെ തുമ്പിലെ മുന ഉണ്ടല്ലോ, അതിന്റെ വില കുറച്ചു. അവിടെ അടിക്കുന്ന പെയിന്റിന്റെ വില കുറച്ചു. നാളെ മുതൽ പാവങ്ങളെല്ലാരും കൂടെ ഈ ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ വ്യാപിച്ചെടുത്ത് ഈ സൂചി മുക്കി തിന്നും. ഭരിക്കുമ്പോൾ അന്തസ്സാറ്റ് ഭരിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേ. രാജിവെച്ച് നിങ്ങളെ പുറത്തു പോകേണ്ട. സാധനങ്ങളുടെ വില കൂടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഈ പെട്രോൾ ഡീസൽ വിലയാണ്. ഈ പെട്രോൾ ഡീസൽ വില വർധനയെ കുറിച്ച് എന്താണ് പറയേണ്ടത്? പെട്രോളിന്റെ വില കൂട്ടിയതവരല്ലേ? പെട്രോളിന്റെ വില കൂട്ടിയതവരല്ലേ? ഞങ്ങളല്ല കൂട്ടിയത്, അതൊക്കെ ഗൾഫിൽ നിന്നല്ലേ? ഗൾഫ് ഇന്ത്യയിലല്ലേ? ഏതായാലും കൂട്ടിയില്ലേ നിങ്ങള്? ബാരലിന് $80 വരെ കൂട്ടിക്കളഞ്ഞു. ഏത് ബാരല്? ബാരലാണ്ടാ കുറച്ചെന്ന് പറഞ്ഞപ്പോ. ബാരലെന്ന് പറഞ്ഞാ എന്താ? പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മറ്റു സാധനങ്ങളെല്ലാം വില കുറച്ചില്ലേ? പഞ്ചസാരക്ക് വില കുറച്ചില്ലേ? അരിക്ക് വില കുറച്ചില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന് കൂട്ടുമ്പോഴേ ഒന്ന് കുറയ്ക്കാൻ പറ്റൂ. നമുക്കൊരു കോള് വരുന്നുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു കോളാണ്. ഹലോ 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 ആ പറയൂ. ഞാൻ പേരാമ്പ്രന്നാണേ. എവിടുന്നാണ്? പേരാമ്പ്രന്ന് സുപ്രനാണ്. എന്താണ് ചേട്ടാ, പറഞ്ഞോളൂ. അതെ, വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യം പറയണം, കാര്യം റിസൾട്ട് ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവശ്യമാണ്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഇവിടെ ഒരുപാട് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ. വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഗൗരവപരമായ കാര്യമാണ്. അതെ, പറഞ്ഞോളൂ. ഈ പേളിമാണി കാപ്പി കുടിച്ചോ? പേളിമാണി കാപ്പ് കുടിച്ചോ? അല്ല, നിങ്ങൾ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്, പേളിമാണിയുടെ കല്യാണമല്ല. അല്ല, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചാനലിലെ പേളിമാണിയുടെ കല്യാണവും അതിരാത്രിയും ഒക്കെ ആരും സംപ്രേഷണം ചെയ്തു. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. പേളിമാണി ജയിക്കുമോ? ഭൂരിപക്ഷത്തിൽ ജയിക്കും. പേളിമാണി ഈ മണ്ഡലത്തിൽ ജയിച്ചിരിക്കും. പേളിമാണി എന്ന് പറയുന്നത് പൊട്ട, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഘടകക്ഷികൾ ആരാന്ന് പോലും അറിയാൻ മേലത്തെ പേളിമാണി ജയിക്കുമെന്ന്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ കോട്ടയം പാർട്ടി ഉണ്ടല്ലോ, അത് പിരിച്ചുവിടാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞത്. അങ്ങ് അതൊക്കെ അങ്ങ് പൂഞ്ഞാറുമായി പറഞ്ഞ പൂഞ്ഞാറുള്ള ആളാ പറഞ്ഞ പിരിച്ചുവിടാൻ. അങ്ങനെ പറയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് പിരിച്ചൊന്നും പെടത്തില്ല. നമുക്കിപ്പോ ഇലക്ഷന്റെ ലീഡ് നില നമുക്ക് നോക്കാം. നമുക്ക് റിസൾട്ട് വന്നാ നോക്കാം. എന്താ നെറ്റ് ഇല്ലേ? ഒരു 190 പേർക്ക് ചാർജ് ചെയ്ത് തരുമോ? എന്ത് നെറ്റ് തീർന്നു? ഒരു കാര്യമുണ്ട്, നെറ്റ് തീർന്നാലും എന്തൊക്കെ ആയാലും ഇവിടെ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്
നമ്മളെ പാർട്ടി 20 സീറ്റും കൊണ്ടുപോകും. എവിടെ 20 സീറ്റ്? 20 സീറ്റ് കൊണ്ട് ഞങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങളും ഭരണത്തിലുള്ള നേട്ടങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ചവറേ, നീ വെറുതെ ചവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ആർഗ്യുമെന്റ്സിന് വേണ്ടി അങ്ങോട്ട് ഇല്ല, നമ്മൾ പൊതുവെ ആശയപരമായിട്ട് സംഘടന കായിക സംഘടനത്തിലല്ല സംഘടന കിട്ടുന്ന ആശയപരമായിട്ട് സംഘടന ഉണ്ടാക്കിയ കാര്യം ഞാൻ പറയാം. നമ്മളെ പാർട്ടി ജയിക്കും. റിസൾട്ട് പറ എന്റെ അടികൾ അറിഞ്ഞാ ഇത് പൊറുക്കൂല, അറിയാമോ? ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. ആ റോഡിൽ അവിടെ ജയിച്ച സ്ഥാനാർത്ഥികൾ അവിടെ ആഘോഷം തുടങ്ങി. ആരാ ജയിച്ചേ? ജയിച്ചതാരെന്ന് അറിയണമെങ്കിൽ നേരെ റോഡിലോട്ട് ഇറങ്ങണം. ഞാൻ പോയി അറിയും, ഞാനാണ് മുമ്പ് അറിയും. നീ എന്താ ഈ വായി നോക്കി നോക്കി കിടന്നു? പുറത്തോട്ട് നിന്ന് ആരാ ജയിച്ചെന്ന് അറിഞ്ഞിട്ട് വാ, എന്നിട്ട് വേണം നമുക്ക് ന്യൂസ് പോകാൻ. Make some noise for the Desi Boys! Team Rock, നമുക്ക് ജഡ്ജസിനോട് ഒന്ന് ചോദിക്കാം. ഓക്കെ ഓക്കെ ജ്യോതിഷേട്ടാ. Team Rock സർ, ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ഇതാ പുറത്ത് വന്നിരിക്കുന്നു. അവ ആ രീതിയിൽ വളരെ സജീവമായിട്ടുള്ള ഡിസ്കഷൻസ് പല ചാനലും മത്സരിക്കുകയാണ്. ചാനലുകൾ ഞങ്ങളുടെ ചാനൽ കാണൂ, ഞങ്ങളുടെ ചാനൽ കാണൂ, ഞങ്ങളാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളാണ് ഏറ്റവും സത്യസന്ധതയോടെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു ചാനല് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെ സത്യസന്ധമായി അവതരിപ്പിച്ചാൽ നിങ്ങളുടെ സ്കിറ്റിന് ഹ്യൂമർ ഉണ്ടാവില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ സ്കിറ്റ് ഞാൻ വിലയിരുത്തുന്നു. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ നിങ്ങളുടെ മത്സരം, ഈ പറഞ്ഞ അനീഷിന്റെ അവതാരകനും ദീപുവും നമ്മുടെ മണിക്കുട്ടനും രഞ്ജിത്തും എല്ലാവരും കൂടെ ഒരുക്കിയ വാഗ്വാദം, അതിനകത്തൊക്കെ തന്നെ ഹ്യൂമർ ഉണ്ടായിരുന്നു. അതിന് റിയാലിറ്റിയുമായിട്ട് അധികം ബന്ധമില്ല. പക്ഷേ ഒരുപാട് പേര് ഇതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രസം ഞാൻ ഉൾക്കൊള്ളുന്നു, അതിന്റെ റിയാലിറ്റി വിട്ടുകളയുന്നു. ഓൾ ദി ബെസ്റ്റ്. മേനകശിശി, ഇപ്പോഴും ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിന് നിങ്ങൾ തമാശ രൂപത്തിൽ ഇത്രയും പേരെ ചിരിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയത് തന്നെയാണ് നിങ്ങളുടെ വലിയ വിജയം എന്ന് പറയുക. സരോജിനി മൽഹോത്രയുടെ അടുത്ത് നിൽക്കാൻ നിങ്ങളുടെ ഒരു ആവേശം, ക്യാമറമാനാണ് എല്ലാ ജോലിയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അപ്പോഴേ മനസ്സിലായി ഇത് ഏത് തരത്തിലുള്ള ചാനലാണെന്നുള്ളത് മനസ്സിലായി. സോ നിങ്ങളൊരു 3-4 പേര് മാത്രം ഇരുന്നോണ്ടിരിക്കുന്ന ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയത് തന്നെ വലിയൊരു വിഷയം തന്നെയാണ്. എല്ലാവർക്കും എന്റെ ആശംസകൾ. റിമി, ടീം റോക്ക്. യെസ്, എന്തായാലും ഇങ്ങനെ ഇലക്ഷന്റെ ഒക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് നമ്മളിങ്ങനെ റിസൾട്ടൊക്കെ അറിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലേ അത്രയും ആവേശത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റിയ എന്ന് വെച്ചാൽ അങ്ങനെ രസകരമായി. ഒരു പൊളിറ്റിക്കൽ സ്കിറ്റ് ഒന്നും അല്ല, അതിനകത്ത് നിറയെ തമാശകൾ, ആർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാണുന്ന ചേച്ചിമാരെ തന്നെ നോക്കുക. ഒരുപക്ഷെ അവർക്ക് ഇനി ഏതൊക്കെ പാർട്ടികൾ ഉണ്ടെന്ന് അറിയത്തില്ലാത്ത ആൾക്കാരും എല്ലാരും ഉണ്ടെന്നല്ല, ചിലർ എന്നെ പോലെയുള്ള അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പക്ഷെ അവർക്ക് പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ ഈ സ്കിറ്റ് നിങ്ങൾ പ്രസന്റ് ചെയ്തതിന് ഈ ലോക്കൽ ചാനലിന് നല്ലൊരു ഗൈഡ് കൊടുക്കണം. ആ സരോജിനി മൽഹോത്രയും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഡിസ്കഷനിൽ നമ്മളോട് കൊണ്ടുവരേണ്ടതായിരുന്നു. പുള്ളിക്കാരി അടുത്ത ചർച്ചയ്ക്ക് പോയെന്ന് തോന്നുന്നു അല്ലേ? സരോജിനിയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. മായ, ടീം റോക്കിനോടൊപ്പം ഇന്നുണ്ടായിരുന്ന നമ്മുടെ അരുണിനെ മനോജിനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ്, പ്ലീസ്. അടുത്ത കാലത്ത് സ്കിറ്റ് മായ ഏറ്റവും തിളങ്ങിയ സ്കിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പറയുന്നതിനൊക്കെ തന്നെ കൗണ്ടർ ആയിരുന്നു. മായയുടെ വരവും മായയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള മത്സരവും. പക്ഷെ മായയും മായയുടെ അമ്മയും കൂടെ ചേർന്ന് ഇവിടെ നാഗമ്പടം പാലം പാടുത്തിട്ട് എങ്ങനെ നിങ്ങൾ സരോജിനി മൽഹോത്രയായി മാറി, ആ ഒരു വലിയ ഒരു സ്ത്രീ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും വലിയൊരു നിലയിൽ എത്തി കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇന്നത്തെ ടീം റോക്കിന്റെ മാർക്സ് ആണ്. ഓക്കെ, റെഡി റെഡി. മേനക ചേച്ചി, 28 out of 30. Thank you. Rimi Tommy, 29. Thank you.
ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ആവേശകരമായ ചർച്ചയ്ക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 95/100. സൂപ്പർബ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് ടിക്ടോക് സെഗ്മെന്റ്. കോമഡി സ്റ്റാർസിന്റെ സോഷ്യൽ മീഡിയ പാർട്ട്ണറാണ് ടിക്ടോക്. ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ടിക്ടോക്. ഇതിലൂടെ ഒത്തിരി നല്ല അഭിനേതാക്കളെ നമ്മൾ ഇതാ കണ്ടെത്തി ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇന്നത്തെ ടിക്ടോക് സെഗ്മെന്റിൽ പങ്കെടുക്കാൻ വരുന്നത് അതിലൂടെ വളരെ വൻ തരംഗമായി മാറിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു യൂത്ത് കോംബോയാണ്. ഇൻവൈറ്റ് ചെയ്യുന്നു ഫുക്രു ആൻഡ് അംരേഷ്. അംബരീഷിനും ഫുക്രുവിനും ഇത്രമാത്രം ഫാൻ ഫോളോയിങ് എന്തുകൊണ്ട് കിട്ടിയെന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇനി ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ കോമഡി സ്റ്റാർ ടിക്ടോക് ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പില്ലേഴ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ്. സ്വാഗതം ചെയ്യുന്നു. നടന്നതുപോലെയുള്ള എല്ലാവരെയും രസിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ടിക്ടോക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെയുടെ താരം നിങ്ങളാകാം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ അതിനുള്ള ഒരു വലിയ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. ചെയ്യേണ്ടത് ഇത്ര മാത്രം, ടിക്ടോക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ പെർഫോമൻസസ് മൊബൈലിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് ഹാഷ്ടാഗ് കോമഡി സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ടിക്ടോക് പേജിൽ അപ്ലോഡ് ചെയ്യുക. May 31st മുമ്പായിട്ട്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ജനങ്ങളുടെ തീരുമാനം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല കാഴ്ചകൾ മാത്രമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങളുണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2, സോഷ്യൽ മീഡിയ പാർട്ട്ണർ ടിക്ടോക്, വൈൻഡിങ് അപ്പ്. നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ കാമുകന്റെ ഫോട്ടോയും എനിക്ക് കിട്ടി. ആരടിയത്? കുറച്ച് സമയം എടുക്കോ, വേഗം കഴുകണം. ഇതാ 5 മിനിറ്റ് ഞാൻ തീക്കുമല്ലോ. 5 മിനിറ്റ് മതിയാ? 3 മിനിറ്റ് മതി. ഇത് കഴുകിട്ടെ, അടുക്കളയിൽ പാത്രം മുഴുവൻ കഴുകാനേ. വേഗം വന്നേക്കണം അങ്ങോട്ട് കേട്ടോ. നെഞ്ചിലും മാനത്താലം പഞ്ചപാണന്റെ മേളം. ഇവിടെ ഇപ്പൊ ഈ ലാസ്റ്റ് നമുക്ക് ആളൊക്കെ കുറഞ്ഞിട്ട് ലാസ്റ്റ് പാടാം. അയ്യോ, ലാസ്റ്റ് പാടി ആള് കാണത്തില്ല. ഇപ്പൊ പാടിയാ നീ കാണത്തില്ല. ഞാൻ കല്യാണം കഴിച്ചു. ഭാര്യ മക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലാണോ എന്റെ വീട്ടിലാണോ? അടുത്ത പിടി പോയി, അവളടുത്ത് പോയി ഉമ്മയും കൊടുത്ത് ഒരു കെട്ടിപ്പിടുത്തൊക്കെ പിടി. അപ്പഴത്തെ ഓക്കെ, പശുവിനെ അഴിച്ചേട്ടാൻ പോവാനല്ല പറഞ്ഞത്, ഉമ്മ കൊടുക്കാൻ പോവാനാ.